വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാട്ടോ. നമ്മളെ ജയിലിൽ ചാടിയ രണ്ട് സ്ത്രീകളെ കേരള പോലീസ് ഭംഗിയായിട്ട് പിടിച്ചു. അവരെവിടേക്കാ പോയത്, എവിടേക്കാ ഭിക്ഷ തെണ്ടിയിട്ട് പൈസ ഉണ്ടാക്കിയത്, അവരേത് സമയത്ത് അവരുടെ വീട്ടിലേക്ക് വരിക എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് എത്ര പെർഫെക്റ്റ്, സ്കോട്ട്ലാൻഡ് യാർഡിനെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ കേരളത്തിലെ അഭിമാനാർഹമായിട്ടുള്ള പോലീസ് സേന ആ രണ്ട് സ്ത്രീകളെ, കൊച്ചു പെൺകുട്ടികളെ അവർ പിടിച്ചു എന്നുള്ളത് അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ്. അതിനേക്കാൾ അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് നമ്മുടെ ഷിബുവിൻ്റെ ഇൻഷുറൻസ് ഉള്ള രണ്ട് കാറ് രണ്ടര മണിക്ക് കത്തിച്ച് അത് പൊട്ടിത്തെറിച്ച ശബ്ദം പോലും അകത്തുള്ളവർ കേൾക്കാതെ നമ്മുടെ സ്റ്റേ ഹോമിനകത്ത് അന്നത്തെ ദിവസം മാത്രം CCTV അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ ഓഫാവുകയും അതിൻ്റെ മുമ്പിലത്തെ ദിവസം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ജോലിക്കാരനെ പറഞ്ഞയക്കുകയൊക്കെ ചെയ്തിട്ട് ആ കാറ് കത്തിച്ചത് RSS-കാരനാണെന്ന് പ്രധാന ഭരണാധികാരി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടും ഈ രണ്ട് സ്ത്രീകളെ മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് പിടിക്കാൻ കപ്പാസിറ്റി കിട്ടിയ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ രണ്ട് കാറ് കത്തിച്ച വ്യക്തികളെ പിടിക്കാത്തത്? അതിനു വേണ്ടിയിട്ട് ഇപ്പം മകൻ ഒളിവിൽ കഴിയുന്ന അച്ഛൻ അദ്ദേഹം അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയും കൂടി ചെയ്തു. ഇദ്ദേഹത്തിന് സപ്പോർട്ടായിക്കൊണ്ട് പ്രസംഗിച്ചു. രാഹുലാണോ നിങ്ങളുടെ നേതാവ്, അല്ല രാഹുൽ ഈശ്വറാണോ നേതാവ് എന്ന് വരെ അച്ഛൻ മകന് വേണ്ടിയിട്ട് ഇന്ന് രാപ്പകൽ കരയുകയും ശാന്തിഗിരി ആശ്രമത്തിലൊക്കെ തപസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ അച്ഛൻ അച്ഛൻ ആരാണെന്ന് വരെ ചോദിച്ചിരുന്നു കോൺഗ്രസ്സുകാരോട്. ഏതായാലും അത്രയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷിബുവിനെ ധന്യമാക്കി ഒന്ന് ശ്രേഷ്ഠമാക്കാനായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനും 1 കോടിയോളം വാഗ്ദാനം ചെയ്തത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും ഇത്രയും കപ്പാസിറ്റിയുള്ള പോലീസുകാർക്ക് ഈ ഇതാരാ കത്തിച്ചെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ആ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്നവരും പോലീസുകാർക്കതൊരു മോശമല്ലേ, മോശമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അല്ലേ? ഏതായാലും ദൂരെ മാറി നിൽക്കുന്നവർക്ക് ഇവരുടെ നേട്ടങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റാതിരിക്കാൻ കാരണം ചിലരെ പിടിക്കേണ്ട, ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തവരെവിടെയാണ് ഇരിക്കുന്നത് എന്ന് വരെ എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനെ പിടിക്കേണ്ടെന്ന് തീരുമാനിച്ച പോലീസ് പിടിക്കില്ല. ലുക്കൌട്ട് നോട്ടീസിനൊന്നും വലിയ വിലയൊന്നുമില്ല. പിടിക്കണമെന്ന് തീരുമാനിച്ചവരെ പിടിക്കുകയൊക്കെ ചെയ്യും. 242 കേസും അവൻ്റെ തലയിലുണ്ടാവും. അങ്ങനെ പലതും പലതും കൂടിയൊക്കെ ചേർത്ത് ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാതിരിക്കേണ്ടത് ചെയ്യാതിരിക്കാനും ഒക്കെ മുമ്പോട്ട് വരുമ്പോഴത്തേക്കും ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം എന്ന ജയചന്ദ്രൻ പാടിയ പാട്ടിൻ്റെ ചില ഭാഗങ്ങൾ ആരെങ്കിലുമൊക്കെ ഓർത്തുപോയിയെങ്കിൽ അത് സത്യമല്ലേ? ഏതായാലും ഷിബുവിന് വളരെ ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്കൽ സപ്പോർട്ട് അടുത്ത 2 വർഷത്തേക്കെങ്കിലും ഉറപ്പിച്ചു നിർത്താം. അതിന് മുമ്പ് 1 കോടി രൂപ കിട്ടിയാൽ ഭാഗ്യമായി. ഇൻഷുറൻസ് ഉള്ള കാറ് അതിൻ്റെ അന്വേഷണമൊക്കെ പോലീസ് നടത്തിയിട്ട് ഇൻഷുറൻസ് കിട്ടുള്ളൂവെങ്കിൽ തലയിലെഴുത്ത്. അവസാനം അവനവൻ കത്തിച്ച കാറിന് ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ കൊടുത്തു എന്ന് വരില്ല. ആ ഇൻഷുറൻസ് കമ്പനിയുടെ മുകളിലുള്ളവർ അപ്പോയിൻ്റ് ചെയ്യുന്നത് കേരളത്തിലെ കണ്ണൂര് ലോബി അല്ല, അവിടുത്തെ ആന്തൂർ പഞ്ചായത്തിലെ പ്രസിഡൻറ്റും അല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഒന്നുറപ്പാ, വേദവ്യാസനോട് അമ്മ മത്സ്യഗന്ധി പറഞ്ഞ മാതിരി എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ നടക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ വ്യത്യാസം, എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ ഞങ്ങൾ നടത്തിക്കുന്നു, ഒരു വ്യത്യാസമേ ഉള്ളൂ. പ്രണാമം.